channel. ഇനി നമുക്ക് വൈറ്റ് സോസ് പാസ്ത വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പാസ്ത ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ പാസ്ത ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 500 ml വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. കാരണം ഈ പാസ്ത വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാസ്ത ഇട്ട് വേവിക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിക്സഡ് പാസ്തയാണ്. ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ആദ്യം ഞാനൊരു 500 മില്ലിലിറ്റർ വാട്ടർ ചേർത്തിരുന്നു. ഇനി ഞാൻ ഇത് ഇപ്പം ഞാൻ എല്ലാം കൂടി ഒരു 2 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടിച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി വൈറ്റ് സോസ് പാസ്തയിലേക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാം. എന്നാലും കോമൺ ആയിട്ട് പാസ്തയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാപ്സിക്കം, അതേപോലെ ടൊമാറ്റോ, മഷ്റൂം, ബ്രൊക്കോളി അങ്ങനത്തെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ബട്ട് കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യണം. ജസ്റ്റ് ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ വെജിറ്റബിൾസൊക്കെയാണ്. കുറച്ച് ഒനിയൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ, കുറച്ച് ക്യാപ്സിക്കം, അതേപോലെ തന്നെ ഒരു 1/2 പീസ് ക്യാരറ്റ്, പിന്നെ കുറച്ച് മഷ്റൂം. ഇത്രയാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നന്നായിട്ട് വെന്തൊന്നും കിട്ടണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്നാലേ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടുകയുള്ളൂ. ഞാൻ ആദ്യം ഇതിലേക്ക്, ഇപ്പം എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ഓണിയൻ ആഡ് ചെയ്യുവാണ്. ഇനി ഞാൻ മഷ്റൂം ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ നമുക്ക് എല്ലാം ആഡ് ചെയ്താൽ കൊടുക്കാം. ക്യാരറ്റ്, അതേപോലെ തന്നെ ബെൽ പെപ്പർ, ക്യാപ്സിക്കം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. തക്കാളി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ചെറുതായിട്ട് കുക്കായിക്കോട്ടെ. ഇനി ഞാൻ ആ ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം ഇത് മാറ്റാം. പിന്നെ പാസ്തയും അതുപോലെ തന്നെ വൈറ്റ് സോസും ഒന്ന് റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം ഒന്ന് ഒരു എന്താ പറയുക 1/4 കുക്ക് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഒരുപാട് അങ്ങ് കുക്ക് ആവേണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകാനും പാടില്ല. നമുക്കിനി ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇതിപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഓവർ കുക്ക് ആവാൻ പാടില്ല. നമുക്കിനി ഇതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിലെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കി ഈ പാസ്തയും അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ പാസ്തയ്ക്ക് വേണ്ടിയുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഈ പാത്രം ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്
ഓൾ പർപ്പസ് ഫ്ലോർ ആണ് മൈദ അത് ഞാൻ ഇപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണമെങ്കിൽ ഞാൻ അവസാനം പറയാം എത്ര ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമ്മൾ ഇത് പാൽ ഒഴിച്ചാണ് മിക്സ് ചെയ്തു കൊടുക്കേണ്ടത് ഞാൻ കുറച്ച് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് കട്ടിയാവും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പാൽ ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ സോസ് വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ആ പാസ്ത ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഒരിഗാനോ ആണ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കുരുമുളക് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം അത് നമ്മുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ കൊടുക്കാം കാരണം ഇത് നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ കുറച്ചും കൂടി വൈറ്റ് സോസിൽ കിടക്കുന്ന പാസ്തയാണ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടി സോസ് വൈറ്റ് സോസ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന മൈദയുടെ എമൗണ്ടും വേരി ചെയ്യിച്ചിട്ട് നമുക്ക് സോസിൻ്റെ അളവ് കൂട്ടാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസും കൂടി ആഡ് ചെയ്യാം അത് നമുക്ക് ഓപ്ഷനാണ് ചീസ് അധികം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചീസ് ഇഷ്ടമായിരിക്കും അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ആഡ് ചെയ്യാം ഞാനിവിടെ മൊസറല്ല ചീസാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ചീസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുവാണ് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഈ വൈറ്റ് സോസ് പാസ്ത എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ ആദ്യം പാസ്ത വേവിച്ചപ്പോൾ മാത്രമേ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ട കൂടാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്